സ്മാക്ടൂർ ടൈപ്പ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ LPPയിലെ ഗ്രാഫിക്കൽ മെത്തേഡ് എന്ന് പറയുന്ന സെക്ഷനിലെ പ്രോബ്ലം ആണ് സോൾവ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പ്രോബ്ലത്തേക്ക് പോവാം. പ്രോബ്ലം എളുപ്പമാണ്, ഇമ്പോർട്ടൻറ്റും ആണ്. ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും അത് തന്നെ. അപ്പോൾ മാക്സിമൈസ്, നമ്മുടെ പ്രോബ്ലം ഇതാണ്. പ്രോബ്ലം എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, 2x1 + 3x2. നമുക്ക് ലീനിയർ ഇക്വേഷൻ, മൂന്ന് ലീനിയർ ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. അതുപോലെ നമുക്ക് x1 x2 എന്ന് പറയുന്നത് >0 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെ എന്ത് ചെയ്യണം, ആദ്യം ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ നോക്കണം. ഇതിൻ്റെ കോർണർ പോയിൻറ്റ് കണ്ടുപിടിക്കണം, എന്നിട്ട് ഇതിൻ്റെ മാക്സിമൈസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. ആദ്യം എന്ത് ചെയ്യുക, ആദ്യം നമ്മൾ ഇത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണെങ്കിലും, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണെന്നുണ്ടെങ്കിലും അതിനെന്താക്കുക, ലെസ് ദാൻ ആക്കുക, അല്ല ഈക്വൽ ടു ആക്കുക, എന്നാൽ മാത്രമേ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം, ആദ്യം ഈക്വൽ ആക്കി എഴുതാം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ മനസ്സിലായല്ലോ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, x1 ഏതെങ്കിലും ഒരു വാല്യൂ എന്ത് ചെയ്യണം, 0 പോയാലാണ് അടുത്ത വാല്യൂ കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഏതെങ്കിലും ഒരു വാല്യൂ പോകണമല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ 0 കൊടുക്കുന്നു. 0 കൊടുത്താൽ നമുക്ക് x2 കിട്ടും. അതുപോലെ x2 ഞാൻ എന്ത് കൊടുക്കുന്നു, 0 കൊടുത്തു. അപ്പോൾ എനിക്ക് എന്ത് കിട്ടും, x1 കിട്ടും. മെത്തേഡ് മനസ്സിലായല്ലോ, നമുക്ക് അറിയുന്ന മെത്തേഡ് ആയിരിക്കും. ഇനി അതുപോലെ അടുത്ത ഇക്വേഷനും ഇതേപോലെ എഴുതുക. എന്നിട്ട് x1 0 കൊടുത്താൽ നമുക്ക് x2 കിട്ടും, x2 0 കൊടുത്താൽ x1 കിട്ടും. x1 എന്ന് പറയുന്നത് 6, നമുക്ക് 6 കിട്ടി. അത് നമുക്ക് കിട്ടിയ വാല്യൂസ് ഒക്കെ. അപ്പോൾ ആദ്യം x1 ഞാൻ ആദ്യത്തെ ഇക്വേഷനിൽ x1 കൊടുത്ത് 0 കൊടുത്തേ, 0 കൊടുത്തു. അപ്പോൾ x2 എന്ന് പറയുന്നത് എനിക്ക് 5 കിട്ടി. ഇനി x2 0 കൊടുത്തപ്പോൾ എനിക്ക് 10 കിട്ടി. അത് നമ്മൾ എന്ത് ചെയ്തു, ഒരു ബോക്സിൽ എഴുതി. അതേപോലെ ഇവിടെ 0 കൊടുത്തപ്പോൾ നമുക്ക് 6 കിട്ടി, x2 0 കൊടുത്തപ്പോൾ 6 കിട്ടി x1. ഇനി ഷെയ്ഡിംഗ് പോയിൻ്റ് കണ്ടുപിടിക്കുക. നമ്മുടെ ഇക്വേഷൻ്റെ ഷെയ്ഡിംഗ് പോയിൻ്റ് കണ്ടുപിടിക്കണം. ഷെയ്ഡിംഗ് പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രൂ കിട്ടണം. ട്രൂ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഗ്രാഫ് വരയ്ക്കുക എന്ന് വിചാരിക്കുക. ഇത് 0 ആണ്, ഇവിടെ നമ്മളൊരു ലൈൻ കിട്ടിയെന്ന് വിചാരിക്കുക. ഇപ്പോൾ ട്രൂ ആണെന്നുണ്ടെങ്കിൽ ഈ 0 ഇൻക്ലൂഡ് ചെയ്ത് വരയ്ക്കുക. ഫോൾസ് ആണെങ്കിലോ, നമുക്ക് വരയ്ക്കുകയാണെങ്കിൽ ഇത് മഞ്ഞ ഇനി വരച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആകണ്ട. 0 ഇവിടെ ഒരു ലൈൻ വരച്ചു, നമുക്ക് ഫോൾസാണ് കിട്ടിയത്. ഫോൾസ് ആണെങ്കിൽ മുകളിൽ വരയ്ക്കുക. ഇത് ഫോൾസ്, ഇത് ട്രൂവിൻ്റെ. അപ്പോൾ ഈ ഇക്വേഷൻ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ട്രൂ ഫോൾസ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഷെയ്ഡിംഗ് പോയിൻ്റ് നമ്മൾ എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം, എന്നാലാണ് നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ x1 x2 0 കൊടുക്കുക. എത്ര x ഉണ്ടോ അതിനൊക്കെ 0 കൊടുക്കുക. അപ്പോൾ നമുക്ക് 0 < 10 എന്ന് കിട്ടി. എന്ന് വെച്ചാൽ ഇത് 0 വലുത് ഏതാ, 10. എവിടേക്കാണോ വായ തുറന്നിരിക്കുന്നത് അതാണ് വലുത്, നമുക്കറിയാമല്ലോ. അപ്പോൾ അത് ട്രൂ ആണ്. ഇനി അതുപോലെ 0 > 6, ഇതും എന്തിനെയാണെന്ന് നമുക്ക് മനസ്സിലായി, ട്രൂ ആണെന്ന് കിട്ടി. ട്രൂ ആണെന്നുണ്ടെങ്കിൽ 0 ഇൻക്ലൂഡ് ചെയ്ത് വരയ്ക്കാം ഒറിജിൻ. അപ്പോൾ നമുക്കറിയാം എക്സ് ആക്സിസും വൈ ആക്സിസും രണ്ട് ആക്സിസ് കിട്ടി. അതിൽ ആദ്യത്തെ ആക്സിസിൽ നമുക്ക് 10 വരെ പോകുന്നുണ്ട്, രണ്ടാമത്തെ ആക്സിസ് 6 വരെ പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ രീതിയിൽ വേണം വരയ്ക്കാൻ. അപ്പോൾ x1 x2 വരയ്ക്കണം. അപ്പോൾ ആദ്യത്തേൽ 10 വരെ പോകുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം അത് പോസിറ്റീവ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നെഗറ്റീവിനെ നമുക്ക് വേണമെങ്കിൽ കുറയ്ക്കാം. നെഗറ്റീവ് ടേംസിനെ എന്ത് ചെയ്യാം, ഒന്ന് കുറയ്ക്കാം, കുറച്ച് വരയ്ക്കാം. ഓക്കെ, ഇനി അടയാളപ്പെടുത്താം. ഒരു സെൻറ്റിമീറ്റർ വെച്ചിട്ടാണ് ഞാൻ എടുക്കുന്നത്, 1 cm. ഓക്കെ, നമുക്കൊരു 10 കിട്ടണം. അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ ഇതിവിടെ ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ ഇവിടെ വയ്ക്കുകയാണ്. എന്നിട്ട് ഒരു 6 കിട്ടുന്ന രീതിയിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് വരയ്ക്കുകയാണ്. അപ്പോൾ 1, 2, 3. ഓക്കെ, 1, 2, 3, 4, 5, 6. നമുക്ക് 6 കിട്ടുന്നു. 1, 2, 3, 4, 5, 6, 7, 8, 9, 10 കറക്റ്റ് ആണല്ലേ. 2 നമ്മൾ വരച്ചപ്പോൾ നമുക്ക് കറക്റ്റ് കിട്ടി. ഇനി നമുക്ക് നെഗറ്റീവ് വാല്യൂസ് വേണ്ട, അതുകൊണ്ടാണ് നെഗറ്റീവ് വാല്യൂസിനെ എടുക്കാനേ. നമുക്കിവിടെ നെഗറ്റീവ് വാല്യൂസ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ വരയ്ക്കണം. അപ്പോൾ നമുക്ക് ബൗണ്ടഡ് ആണോ അൺബൗണ്ടഡ് ആണോ എന്നൊക്കെ മനസ്സിലാവും. ഓക്കെ, ഇനി എന്ത് ചെയ്യുക, നമ്മൾ ഇവിടെ പ്ലോട്ട് ചെയ്യുക. അപ്പോൾ ആദ്യത്തെ x1 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇതിനെ x1 എന്ന് കൊടുത്തു. പിന്നെ നമുക്ക് x2 ഉണ്ട്, അപ്പോൾ x2 എന്ന് കൊടുത്തു. ഇത് x2 - ഇത് x1 - ആദ്യത്തേൽ x1 എന്ന് പറയുന്നത് 10 ഉം 5 ഉം ആണ് ആദ്യത്തെ ഇക്വേഷനിൽ. അപ്പോൾ നമ്മൾ ആദ്യം x1 10 ഉം പിന്നെ 5 ഉം ആണ്. അപ്പോൾ രണ്ടും കൂടിയിട്ട് വരയ്ക്കാം. രണ്ടും കൂടിയിട്ട് എന്ത് ചെയ്യുന്നു, വരയ്ക്കുന്നു, അത്രയേ ഉള്ളൂ.
അപ്പോൾ നമ്മൾ എന്ത് ഇക്വേഷൻ ആണ് വരച്ചത് എന്നുള്ളത് ആ ഇക്വേഷൻ്റെ മേലെ എഴുതി വെക്കുക. ഇപ്പോൾ നമ്മൾ എക്സ് വൺ പ്ലസ് ടു എക്സ് ടു ഗ്രേറ്റർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടെൻ ആണോ ചെയ്തത് വരച്ചത്. അപ്പോൾ അതവിടെ എന്ത് ചെയ്യുന്നു, വരച്ച് വെക്കണം. അടുത്ത ഇക്വേഷനിൽ എക്സ് വണ്ണും എക്സ് ടും, എക്സ് വണ്ണും എക്സ് ടും എന്തെങ്കിലും കിട്ടിയത് സിക്സ് ആണ് കിട്ടിയത്. അപ്പോൾ നമ്മൾ ഇവിടെ രണ്ടിലും സിക്സ് വരയ്ക്കുക, ജോയിൻ ചെയ്യട്ടോ, രണ്ടും കൂടിയിട്ട് ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ രണ്ടും നമ്മൾ എന്ത് ചെയ്തു, ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനിയാണ് കഥ. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഷെയ്ഡിംഗ് പോയിൻറ്റ് കണ്ടിട്ടുണ്ട്. അപ്പോൾ രണ്ടിലും നമുക്ക് എന്താ കിട്ടിയത്, ട്രൂ ആണ് കിട്ടിയത്. അപ്പോൾ നമ്മൾ നമുക്ക് മനസ്സിലായി സീറോ ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം വരയ്ക്കാൻ. സീറോ ഇൻക്ലൂഡ് ചെയ്ത് വരയ്ക്കുക, അത്രേ ഉള്ളൂ. ഒറിജിൻ ഇൻക്ലൂഡ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, വരയ്ക്കണം. എന്തുകൊണ്ടാണ് മനസ്സിലായില്ലേ, നമ്മൾ ട്രൂ ആണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ഒറിജിൻ ഇൻക്ലൂഡ് ചെയ്ത് വരയ്ക്കുക. എക്സ് വൺ എക്സ് ടു നമ്മൾ സീറോ കൊടുത്തിട്ട് ട്രൂ ആണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ഒറിജിൻ ഇൻക്ലൂഡ് ചെയ്ത് വരയ്ക്കുക. ഇതിപ്പോൾ ഒറിജിൻ ഇവിടെ എടുക്കുന്നത് താഴത്തോട്ടേക്കാണ്, അപ്പോൾ താഴത്തോട്ടേക്ക് വരയ്ക്കുക, താഴത്തോട്ട് വരയ്ക്കുക, താഴേക്ക് വരയ്ക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വരച്ചു അല്ലേ. ഇനി നമുക്ക് ഒരു കാര്യം കൂടിയും ഒരാളെയും കൂടിയും എന്ത് ചെയ്യാണ്ട് നോക്കാനുണ്ട്. ആ ഒരാളേതാ, എക്സ് വൺ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഫോർ, എക്സ് വൺ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഫോറും കൂടി നോക്കാനുണ്ട്. അപ്പോൾ എക്സ് വൺ ഈക്വൽ ടു ഫോർ എന്ന് ചെയ്താലോ, എക്സ് വൺ അപ്പോൾ എന്തായിരിക്കും, ഫോർ. ഷെയ്ഡിംഗ് പോയിൻ്റ് നോക്കുമ്പോൾ, ഷെയ്ഡിംഗ് പോയിൻ്റ് നോക്കുമ്പോൾ എക്സ് വൺ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഫോർ, സീറോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഫോർ, ട്രൂ. അപ്പോൾ ഇവിടെ വരയ്ക്കാം, എക്സ് വൺ ഈക്വൽ ടു എക്സ് വൺ എന്തായിരിക്കും, ഫോർ ആയിരിക്കും എപ്പോഴും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഒരു വര ഇങ്ങോട്ട് വര വരച്ചാൽ മതി. എന്ത് ചെയ്യണം, വരച്ചു. അപ്പോൾ എന്നിട്ട് ഇവിടെ ചെയ്താൽ എക്സ് വൺ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഫോർ ആ ഗ്രാഫിൻ്റെ മേലെ എഴുതി വയ്ക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് തെറ്റും. ഇനി സീറോ ഇൻക്ലൂഡ് ചെയ്ത് വരയ്ക്കണം, കാരണം ഒറിജിൻ ഇൻക്ലൂഡ് ചെയ്ത് വരയ്ക്കണം. ഒറിജിൻ എവിടെയാ, താഴത്തോട്ടേക്കല്ല, ലെഫ്റ്റ് സൈഡിലേക്കാണ്. അപ്പോൾ ലെഫ്റ്റ് സൈഡിലാണ് ഒറിജിൻ കിടക്കുന്നത്. അപ്പോൾ ഈ ഇങ്ങോട്ട് എന്ത് ചെയ്യണം, വരയ്ക്കണം. നിങ്ങൾക്ക് എത്ര പറ്റുന്ന ആ ലൈനൊക്കെ നമുക്ക് വരച്ചെടുക്കാം. നിങ്ങൾക്ക് ഞാൻ ടൈമില്ലാത്ത കാരണം ഞാൻ പെട്ടെന്ന് ചെയ്തതാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പോൾ അത്രയേ ഉള്ളൂ, നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ മൂന്ന് ലൈനും ഏത് കൂടെ കടന്നു പോയിട്ടുണ്ട്, ഇതാ ഈ ലൈൻ പോയപ്പോൾ ഇതാ ഈ സൈഡ് കൂടെ പോയി, ഇത് കൂടിയും വന്നപ്പോഴും ഈ ലൈൻ കൂടെ പോയി. എന്ന് വെച്ചാൽ നമുക്കൊരു ഇത് രണ്ടും രണ്ട് ലൈൻ മാത്രമേ ഇത് കൂടെ കടന്നു പോയിട്ടുള്ളൂ അല്ലേ. ഈ ലൈൻ ഇത് കൂടെ ഈ സൈഡിലേക്ക് വന്നിട്ടില്ല, അതുകൊണ്ട് നമുക്ക് എന്ത് മനസ്സിലായി, കടന്നു പോയി. മൂന്ന് ലൈനും പാസ് ചെയ്തത് എവിടെയാണോ, മൂന്ന് ലൈൻ്റെയും വര വരച്ചപ്പോൾ നമുക്ക് പാസ് ചെയ്തത് എവിടെയാണ്, ഇവിടെ മാത്രം പാസ് ചെയ്തിട്ടുള്ളൂ. ആ ഭാഗം എന്ത് ചെയ്യുക, നമ്മുടെ ഫീസിബിൾ സൊല്യൂഷനായിട്ട് എടുക്കാം. ഫീസിബിൾ, ഫീസിബിൾ റീജിയൻ. അപ്പോൾ ഫീസിബിൾ റീജിയൻ ചോദിച്ചു കഴിഞ്ഞാൽ ഫീസിബിൾ റീജിയൻ്റെ ഡെഫിനേഷൻ എഴുതിയേക്കാം, പിന്നെ ഫീസിബിൾ റീജിയൻ ഏതാണെന്ന് കാണിച്ചു കൊടുക്കാം. ഓക്കെ, ഷെയ്ഡ് ചെയ്തിട്ടുള്ളതാണ് എന്ത് ഫീസിബിൾ റീജിയൻ. ഓക്കെ, ഇനി അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞു. ഇപ്പോൾ ഇതുപോലെ നിന്ന് എന്ത് മനസ്സിലായി, നമുക്ക് എല്ലാം കിട്ടി. ഇനി എ, ഇതിനെ നമ്മൾ കോർണർ പോയിൻ്റ് ആക്കി മാറ്റാം. അപ്പോൾ ഇതിനെ എ എന്ന് കൊടുക്കുക, ബി എന്ന് കൊടുക്കുക, സി എന്ന് കൊടുക്കുക, ഡി എന്ന് കൊടുക്കുക. ഇനി നമുക്ക് കോർണർ പോയിൻ്റ് കണ്ടുപിടിക്കാം. ആദ്യം ഒൻ്റെ ആണ്, ഒൻ്റെ എന്ന് പറഞ്ഞാൽ സീറോ സീറോ. നമുക്കറിയാം സീറോ ആണ് എക്സും, എക്സ് വൺ എക്സ് ടും സീറോ തന്നെയാണ്, കൺസിഡർ ചെയ്യാം. ഇനി ഇവിടെയോ, ഇത് എക്സ് വൺ ആക്സിസാണ്. അപ്പോൾ എക്സ് വൺ എന്ന് വെച്ചാൽ എക്സ് വൺ എക്സ് ടു എന്നല്ല, ഇതാ എക്സ് വൺ എക്സ് ടു എന്നല്ലേ. അപ്പോൾ ആദ്യം എക്സ് വണ്ണിൻ്റെ വാല്യൂ, എക്സ് വണ്ണിൻ്റെ വാല്യൂ എന്താ, ഫോർ. ഫോറിലല്ലേ നിൽക്കുന്നത് എ എന്ന് പറയണത്, ഇതല്ല എ, ഇതാണ് എ. ഓക്കെ, അപ്പോൾ ഫോറിലല്ലേ ഇരിക്കുന്നത് നമ്മുടെ എന്താണ് എ എന്ന് പറയുന്ന പോയിൻ്റ് ഫോറിലാണ് നിൽക്കുന്നത്. അപ്പം നമ്മളിവിടെ ഫോർ കൊടുക്കാം. ഇനി ഫോർ പിന്നെ എന്താ വരിക, ഇത് സീറോയിലാണ് അല്ലേ. അപ്പോൾ എക്സ് ടു എന്ന് പറയുന്ന ഒരു വാല്യൂ ഇല്ല, അപ്പോൾ സീറോ, ഫോർ സീറോ. ഇനി ബി നോക്കുമ്പോൾ നമുക്കിവിടെ ഫോറും ടുവും അല്ലേ, ഫോറും ടുവും ആണ്. അപ്പോൾ നമുക്ക് എക്സ് വണ്ണിൽ ഫോർ, ഇത് ടു, ഇതിൽ നമുക്ക് എന്തില്ല, എക്സ് ടു ഇല്ല കേട്ടോ. അതുകൊണ്ടാണ് ഇവിടെ എക്സ് ടു എഴുതാതിരുന്നത്. നിങ്ങൾക്കറിയാലോ വൈ ആക്സിസ് ഇല്ലല്ലോ, വൈ ആക്സിസ് സീറോ അല്ലേ. ഇനി സി എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ എന്ത് വരും, സി എന്ന് പറയുന്നത് ടു ഫോർ എന്ന് വരും. ഉണ്ടോ, ടു ഫോർ അല്ലേ, ടു ഫോർ എന്ന് കിട്ടും, കറക്റ്റ് കിട്ടും. നിങ്ങൾക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക, നിങ്ങൾക്ക് ടു ഫോർ എന്ന് കിട്ടും. ഉണ്ടോ,
ഓക്കെ പോയിൻ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് നോക്കി വരച്ചാൽ മതി. എന്നിട്ട് എന്ത് ചെയ്യുക, നേരെ നോക്കി നോക്കുക. അപ്പോൾ നമുക്ക് 2 4 എന്ന് കിട്ടും. X1-ൽ 2, X2-ൽ 4 എന്ന് കിട്ടി. നിങ്ങൾക്ക് ക്ലിയർ അല്ലേ, മനസ്സിലായില്ലേ? അപ്പോൾ അത് കഴിഞ്ഞു. ഇനി അടുത്തത് ഡിയും കൂടി ഉണ്ട്. ഡിയും കൂടിയും വരയ്ക്കുക. 0 5 നോക്ക്, X2 മാത്രമേ ഉള്ളൂ, X1 ഇവിടെ 0 ആണ്. നിങ്ങൾക്ക് ഇങ്ങനെയാണ് വരയ്ക്കേണ്ടത്. വരച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്കിതിൻ്റെ എന്ത് കണ്ടുപിടിക്കണം, കോർണർ പോയിൻ്റ് ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ ഇങ്ങോട്ട് എടുത്ത് എഴുതി. 0 എയും അല്ല ഒയും എയും ബിയും സിയും ഡിയും ഒക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് ഇങ്ങോട്ട് എടുത്ത് എഴുതി. ഇനി അതിൻ്റെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ നേരെ വരുന്ന വാല്യൂ എന്താണെന്ന് എഴുതാം. അപ്പോൾ 0 0 ആണെന്നുണ്ടെങ്കിൽ ആദ്യം X1 X2 എന്ന് പറയുന്നത് കോർണർ പോയിൻ്റ് ആണ്. സെഡ് എന്ന് പറയുന്നത് 2X1 + 3X2 ആണ്. കോർണർ പോയിൻറ്റിൽ ഇതിൽ വാല്യൂ X1-ൻ്റെ വാല്യൂ 0, X2-ൻ്റെ വാല്യൂ 0. നമുക്ക് വാല്യൂ എന്ത് വരുന്നത്, 0 വരും. എന്ന് വെച്ചാൽ X1-ന് 0 കൊടുക്കുക, X2-ന് 0 കൊടുക്കുക. അതേപോലെ X1-ന് 4, X2-ന് 0. അപ്പോൾ X1-ൻ്റെ പ്ലേസിൽ 4, X2-ൻ്റെ അവിടെ 0. എന്ന് വെച്ചാൽ 2 × 4 + 3 × 0 എന്ത് വരും, 8. ഇത് 0 ആയിപ്പോലേ, അത്രേ ഉള്ളൂ. എനിക്ക് കൂട്ടാനും കൂടി ആൾക്കാർ അറിയാലോ, അതുകൊണ്ടേ ഞാൻ പറയാത്തെ. ഇനി ബി എന്ന് പറയുന്നത് അപ്പോൾ എന്ത് വരും, 4 2 എന്ന് വരും. 4 2 എന്ന് വരും. 4 2 എന്ന് പറയുമ്പോൾ X1 4, X2 2. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക, സോൾവ് ചെയ്യുക. അപ്പോൾ 14. ഇനി അതേപോലെ സി ചെയ്യുക, സി ചെയ്ത 16, ഡി ചെയ്ത 15. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലായി ഇതിൻ്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് 16 ആണ്. അത് ഏതിലാണ് പോയിൻറ്റിലാണ് കിടക്കുന്നത്, ആ സി പോയിൻറ്റിലാണ്. അപ്പോൾ നമുക്ക് മാക്സിമൈസ് ആണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ മാക്സിമം വാല്യൂ ഓഫ് സെഡ് എന്ന് പറഞ്ഞിട്ട് 16 എഴുതാം. അത് ഏതിലാണ് എടുക്കുന്നത്, സിയിലാണ്. സി എന്ന് പറയുന്നത് 2 4 ആണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഭയങ്കര എളുപ്പമുള്ള ഒരു സെക്ഷനാണ് ഗ്രാഫിക്കൽ മെത്തേഡ് എന്ന് പറയുന്നത്. ഗ്രാഫിക്കൽ മെത്തേഡ് എന്ന് പറയുന്നത് ഭയങ്കര ഈസിയാണ്. അപ്പോൾ നിങ്ങൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ, ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്നെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ, അടുത്ത വീഡിയോ ആയിട്ട് കാണാം, പെട്ടെന്ന് വരാം. അപ്പോൾ ബൈ.